Hi students, today we are discussing some small topics related to CSR, that is need for CSR, importance of CSR, etc. First, need for corporate social responsibility. First one is conversion of resistance into resources. Or business, it is running in a society, so it will create a lot of problems to the environment, problems to the society, and there may be a lot of resistance from the society. Oru business run cheyumbo society ku oru baadu problem undakunnundu, appo adonna society il neppolum resistance edirppugal undavan saadhyathayundu. Okay. അതേസമയം ഈ ഒരു സോഷ്യൽ പ്രോബ്ലംസിനെ ഫേമിൻ്റെ ഇന്നവേറ്റീവ് എബിലിറ്റി കൊണ്ട് പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രോബ്ലത്തെ മറികടക്കാൻ സാധിക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വി ക്യാൻ കൺവേർട്ട് ദ റെസിസ്റ്റൻസ് ഇൻ ടു റിസോഴ്സസ്. ഇഫ് ദ ഇന്നവേറ്റീവ് എബിലിറ്റി ഓഫ് എ ബിസിനസ് ഈസ് ടേൺഡ് ഇൻ ടു സോഷ്യൽ പ്രോബ്ലംസ്, many resistance can be transformed into resources and the functional capacity of the resources can be increased many times. Okay, palappolum oru business oru factory set cheyya nu parnal thanne adoru problem aanu, karanam it will create a lot of water shortage, environmental issues, etc. At the same time ഇതിനൊക്കെ ഈ സോഷ്യൽ പ്രോബ്ലംസിനൊക്കെ നമുക്ക് നമ്മുടെ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ടാക്കിൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ദീസ് ഫാക്ടറീസ് ക്യാൻ ബി കൺവേർട്ടഡ് ആസ് റിസോഴ്സസ് അല്ലേ, സൊസൈറ്റിക്കുള്ളൊരു റിസോഴ്സ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. കാരണം എന്താണ്, അത് അവിടെയുള്ള എല്ലാ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നു, എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഈ രീതിയിലാണ് ഇങ്ങനെയൊരു ഒരു ആർഗ്യുമെൻ്റ് പറയുന്നത്, വി ക്യാൻ കൺവേർട്ട് ദ റെസിസ്റ്റൻസസ് ഇൻ ടു റിസോഴ്സസ്. Then, second, for better public image. ഒരു കമ്പനിക്ക് പബ്ലിക്കിൻ്റെ ഇടയിലുള്ള ഇമേജ് ഇൻക്രീസ് ചെയ്യാൻ CSR സാധിക്കും എന്നുള്ളതാണ്. ഈച്ച് ഫേം മസ്റ്റ് എൻഹാൻസ് ഇറ്റ്സ് പബ്ലിക് ഇമേജ് ടു സെക്യൂർ മോർ കസ്റ്റമേഴ്സ്, ബെറ്റർ എംപ്ലോയീസ് ആൻഡ് ടു മേക്ക് ഹൈ പ്രോഫിറ്റ്സ്. ആക്സെപ്റ്റൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗോൾസ് ലീഡ് ടു ഇമ്പ്രൂവ് പബ്ലിക് ഇമേജ് അല്ലേ. ഒരു ഫേമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല കസ്റ്റമറെ കിട്ടണം, നല്ല എംപ്ലോയീസിന് കിട്ടണം അല്ലേ, നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കണം, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. ഇതൊക്കെ സാധിക്കണമെങ്കിൽ കമ്പനിക്ക് വേണ്ടത് നല്ല പബ്ലിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടി ഏറ്റെടുത്ത് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ അതിലൂടെ ദ പബ്ലിക് ഇമേജ് ഓഫ് ദ കമ്പനി വിൽ ബി എൻഹാൻസ്ഡ്. Then, for long-term business interest. Long-term business interestinu oru CSR athyavashyamaanu. Oru businessinu valare short runil maathramaanu verum profit making aayittu run cheyyan saadhikkuka. Long runilekku povunna samayathu theerchayayittum oru survival adijeevanam aavashyamaanengil publicin idayil community services cheyyandi varum. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് സോഷ്യൽ വാല്യൂസുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യേണ്ടി വരും. CSR വേണ്ടി ഒരുപാട് ഫണ്ട് നീക്കി വെക്കേണ്ടി വരും. ഇതാണ് മറ്റൊരു ആവശ്യകതയായി പറയുന്നത്. ദെൻ ടു അവോയ്ഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് അല്ലേ. ഗവൺമെൻറ് പലപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇടപെടുക, അത് എത്രമാത്രം CSR പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ്. തീരെ സോഷ്യലി റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു ഫേം ആണെങ്കിൽ ഗവൺമെൻറ് ഹാസ് ടു മേക്ക് എ ലോട്ട് ഓഫ് ഇൻ്റർവെൻഷൻസ്. സോ റെഗുലേഷൻ ആൻഡ് കൺട്രോൾസ് ആർ കോസ്റ്റ്ലി ടു ബിസിനസ് ബോത്ത് ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് എനർജി ആൻഡ് റെസ്ട്രിക്ട് ഇറ്റ്സ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ. ഒരുപാട് റെസ്ട്രിക്ഷൻസും റെഗുലേഷനും കൺട്രോളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബിസിനസ്സിനത് കോസ്റ്റ്ലിയാണ്, കാരണം പൈസ ചിലവാക്കേണ്ടി വരും. അതുപോലെ തന്നെ കമ്പനിയുടെ ഡിസിഷൻ മേക്കിംഗ് ഫ്ലെക്സിബിലിറ്റി അത് റെസ്ട്രിക്ട് ചെയ്യും. But failure of businessman to assume social responsibility invite government to intervene and regulate and control their activities. Oru firm orikkalum CSR nu vendi fund chelavaakunnillengil
ഇതിലൊക്കെ ഗവൺമെൻറ് ഇൻ്റർവ്യൂ ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് റെഗുലേഷൻസ് കൊണ്ടുവരും. ദ പ്രൂഡൻ്റ് കോഴ്സ് ഫോർ ബിസിനസ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഇറ്റ്സ് പവർ ആൻഡ് ഹൗ ടു യൂസ് ദാറ്റ് പവർ കെയർഫുള്ളി ആൻഡ് റെസ്പോൺസിബിളി ദർബൈ അവോയ്ഡിങ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല ബിസിനസ്സുകാരൻ എപ്പോഴും ചെയ്യേണ്ടത്, കമ്പനിയുടെ ഡിസിഷൻ മേക്കിംഗ് റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടാവുക എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി CSR എന്ന് പറയുന്ന മേഖലയിൽ ഒരുപാട് ഫണ്ട് ചിലവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് റെഗുലേഷൻ ഒഴിവാക്കാൻ വേണ്ടി CSR വേണമെന്നാണ് മറ്റൊരു പറയുന്നത്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് CSR. ഫസ്റ്റ് വൺ, ഇറ്റ് എയിംസ് അറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലേ, കസ്റ്റമർ പ്രൊട്ടക്ഷൻ സാധ്യമാക്കുന്നു എന്നതാണ് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. അല്ലേ, CSR പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാർട്ടീസ് ഉണ്ട്, എല്ലാവരോടും റെസ്പോൺസിബിലിറ്റി, ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ആ കൂട്ടത്തിൽ കൺസ്യൂമറെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. സെക്കൻഡ്, ഇറ്റ് എയിംസ് അറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ എൻവയോൺമെൻറ്റ്. CSRൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് പറയുന്നത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനാണ്. സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫേം ആണെങ്കിൽ അവർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് ഇല്ലാത്ത രീതിയിൽ, എൻവയോൺമെൻറ്റൽ അല്ലെ പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ മാക്സിമം വർക്ക് ചെയ്യും. ദേ വിൽ പ്രൊട്ടക്റ്റ് ദ ലോക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഓൾസോ ദ ഗ്ലോബൽ എൻവയോൺമെൻറ്റ്. ദൻ ഇറ്റ് എൻഷുവർ റെസ്പെക്റ്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. CSRൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് ഇറ്റ് റെസ്പെക്റ്റ് ദ ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സിനെ അത് റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്താൻ സാധിക്കും. കാരണം ഒരു ബിസിനസ് വെറും പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടല്ല ഉണ്ടാവുക, മറ്റെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും അത് പ്രൊട്ടക്റ്റ് ചെയ്യും, അതിലൂടെ ഹ്യൂമൻ റൈറ്റ് റെസ്പെക്റ്റ് ചെയ്യപ്പെടുമെന്നാണ്. മറ്റൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് ഇറ്റ് റിസൾട്ട്സ് ഇൻ അവോയ്ഡിങ് ബ്രൈബറി, കറപ്ഷൻ എക്സെട്ര. ഒരു CSR പെർഫോം ചെയ്യുന്നൊരു ഫേം ആണെങ്കിൽ അവർ മറ്റു രീതിയിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ജസ്റ്റ് ലൈക്ക് ബ്രൈബറി, കറപ്ഷൻ അല്ലെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. നേരിട്ട് CSRന് വേണ്ടി തന്നെ ഫണ്ട് ചിലവാക്കുകയും ആ രീതിയിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം ആക്ടിവിറ്റീസിലൊന്നും ഇടപെടില്ല എന്നാണ് മറ്റൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ദെൻ ഇറ്റ് പ്രൊമോട്ട്സ് അഡ്ഹിയറൻസ് ടു ലേബർ സ്റ്റാൻഡേർഡ്സ് ബൈ കമ്പനീസ് ആൻഡ് ദെയർ ബിസിനസ് പാർട്ട്നേഴ്സ്. CSRൻ്റെ മറ്റൊരു ബെനിഫിറ്റ് പറയുന്നത് എംപ്ലോയീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എംപ്ലോയീസിന് ഒരുപാട് ലേബർ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വർക്കിംഗ് അവേഴ്സ്, വർക്കിംഗ് കണ്ടീഷൻസ് ഓർ ഫെസിലിറ്റീസ് ടു ബി പ്രൊവൈഡഡ് ഇൻ എ ഫാക്ടറി. ഈ രീതിയിൽ ദർ ആർ എ ലോട്ട് ഓഫ് ലേബർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓൾ ദീസ് ലേബർ സ്റ്റാൻഡേർഡ്സ് ആർ പ്രൊവൈഡഡ് ഇൻ ദ ഫാക്ടറീസ്. ഫാക്ടറികൾ കമ്പനികളിലോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പാർട്ട്നേഴ്സോ ഇത്തരം ലേബർ സ്റ്റാൻഡേർഡുകൾ മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യാൻ നമ്മൾ CSRലൂടെ സാധിക്കും. സോ ദീസ് ആർ ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് CSR. ഓക്കെ, താങ്ക് യു വെരി മച്ച്.